ഈ രാത്രിയാണ് ഇനി അറിയാമല്ലോ ഇരുട്ട് വലിയൊരു പ്രതിസന്ധിയാണ്. പിന്നീട് കൂടുതൽ മഴ വല്ലതും നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതും മണ്ണിടിച്ചിലിനും മറ്റൊക്കെ തുടർ ഈ സംഭവങ്ങൾക്കൊക്കെ കാരണമായേക്കാം. അതൊക്കെ ഒരു വെല്ലുവിളിയാണ്. ആവശ്യമായ വെളിച്ചമൊക്കെ എത്തിക്കാനുള്ള സംവിധാനമുണ്ടോ അവിടെ? അവിടെ അത്തരം സംവിധാനങ്ങളൊക്കെ അധികൃതരും നാട്ടുകാരെല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ നമ്മളെ പുതിയ വില്ലേജിനടുത്താണ് ഈ ശവശരീരങ്ങളൊക്കെ കൂടുതലും ഒരു വന്ന ഒരു 20 മുകളില് ശവശരീരങ്ങൾ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇനിയും അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോ നമ്മൾക്ക് അവിടെ അങ്ങോട്ട് ചെന്ന് അവിടെ പരിശോധന നടത്താനോ ഇത് റിക്കവർ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം പെട്ടെന്ന് മഴ ഇപ്പോഴും വിട്ടിട്ടില്ല. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകരുടെ ജീവനം പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിപ്പെടാനൊരു പ്രയാസമുണ്ട്. ആ പ്രദേശത്തൊക്കെയാണ് ഇപ്പോഴും മൃതശരീരങ്ങൾ ഉള്ളത്. അതിൽ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രായമായ ആളുകൾ ഇവിടെയൊക്കെ അവസ്ഥ എന്താണ് ശ്രീ ഷാജിമ? കുട്ടികള് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുട്ടിയെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ രണ്ടു കുട്ടികളുടെ മൃതദേഹങ്ങൾ എടുത്ത് ഒരുപാട് കുട്ടികളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രായമായവരും കുട്ടികളും സത്യം പറയണമെങ്കിൽ കൃത്യമായിട്ട് എത്ര പേര് പോയെന്നുള്ള ഒരു കണക്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ഷാജിമോന് 108 മരണമാണ്. അതിൽ ഈ 40 ആ 108 വളരെ ഭയാനകമായ ഒരു കണക്കാണ്. ഇത് അതിൽ 46 ആളുകളെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ 90 അപ്പോൾ ഇനിയുള്ള ഈ കാണാതായ ആളുകൾ അതും കണക്ക് വലുതാണ്. അപ്പോൾ ഷാജിമോൻ നമ്മുടെ കൈകളിൽ നിന്ന് നിൽക്കാത്ത ഒരു സാഹചര്യമാണല്ലേ? 108 ഒരിക്കലും 108 ആയിരിക്കില്ല. 108 ഒരുപാട് മുകളിലേക്ക് ഈ സംഖ്യ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവിടെയും വലിയൊരു അപകടമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ കയറ് വടം കെട്ടിക്കൊണ്ട് NDRF സൈന്യം കൂടി നമ്മളെ വടന്മാരും കൂടി വടം കെട്ടിക്കൊണ്ട് അവിടെ ആളുകളെ ഉള്ളവരെ പരിക്കു പറ്റിയവരെയൊക്കെ മാറ്റുന്നുള്ളൂ. മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയിട്ടില്ല കൃത്യമായിട്ട്. അവിടെയും കൂടി എടുക്കുമ്പോൾ ഒരു വലിയ വീതിതമായിട്ടുള്ള ഒരു കണക്കിലേക്ക് ഇത് പോകുന്നതാണ്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഒഴുകിപ്പോയ വലിയൊരു ഗർത്തുണ്ട് ഏറാത്തക്കുണ്ട് എന്ന പേരിൽ. അവിടേക്കൊക്കെ ഈ എടക്കര നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ മൃതദേഹങ്ങൾ എത്തിയപ്പോ അതിൽ അതിനെത്രയോ ഇരട്ടയിലധികം ഈ ഏറാത്തക്കുണ്ട് ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കാൻ സാധ്യതയുണ്ട് മൃതദേഹങ്ങള്. നമുക്ക് നേരിട്ടറിയാവുന്ന പല ആളുകളുടെയും മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. ഷാജിമോനെ പരിക്ക് എങ്ങനെയുണ്ട്? പരിക്കേറ്റവരുടെ കൂടുതലും നമുക്കൊരു ദുരന്തം ഈ മണ്ണ് ഈ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അറിയാം അതിന്റെ ക്ഷതം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഞാന് പരിക്കേറ്റവരെ 1-2 എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ആയതുകൊണ്ട് അത് തന്നെ കാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാലൊക്കെ ഒടിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കിട്ടിയ തന്നെ നമ്മൾക്ക് വിവരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ്. അത്രയ്ക്കും ദയനീയമായിട്ടുള്ള പരിക്കുകൾ. എനിക്കൊരു 3 പരിക്ക് പറ്റിയവരെ കിട്ടിയത്. ഒരാള് രാവിലെ മുതല് കഴുത്തോളം, നിങ്ങൾ ആ വിഷുവൽ കാണിച്ചിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്, കഴുത്തോളം ചളിയിൽ നിന്ന് കെഞ്ചുന്നുണ്ടായിരുന്നു. പിന്നെ രക്ഷാപ്രവർത്തകര് കവുങ്ങെല്ലാം വെട്ടിയിട്ട് പാലുണ്ടാക്കി അതീവ സാഹസികമായിട്ടാണ് അയാളെ രക്ഷപ്പെടുത്തിയത്. അതായത് ഈ നമുക്കിപ്പോൾ ചാലിയാറിന്റെ ആ ഭാഗത്ത് കാരണം കിലോമീറ്ററുകൾ ദൂരമാണ്, അവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളുടെ നമ്മുടെ അവസ്ഥ നമുക്കത് വർണ്ണിക്കാൻ പ്രയാസമാണ്. ആ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം തല മറുഭാഗത്ത്, ഉടല്, കാല് അങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അതെ, അങ്ങനെയാണ്. പക്ഷെ ഇത് ഇതുപോലെ തന്നെ ഈ ചാലിയാറിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ആദ്യം പറഞ്ഞിരുന്ന പോലെ ഏറാട്ടക്കുണ്ട് എന്ന് പറയുന്ന ഒരു ഗർത്തമുണ്ട്. വലിയ ഒരുപാട് ഇതുപോലുള്ള പുഴകൾ വന്ന് ചേരുന്ന അരണപ്പുഴ, കള്ളാടിയുള്ള പുഴ, നെല്ലികുണ്ടപ്പുഴ ഇതെല്ലാം വന്ന് ചേരുന്നത് ഇവിടെയാണ്. പിന്നെ ബഡോജാലിൽ നിന്നുള്ള പുഴകളൊക്കെ വന്ന് ചേരുന്നത്. അപ്പോ ഈ ഇവിടെ അടിഞ്ഞ് ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ആ കാട്ടരികിലൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അത് അങ്ങോട്ടൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഈ മഴ പൂർണ്ണമായിട്ടും നിൽക്കാതെ ഒരിക്കലും സാധ്യമല്ല. അതായത് ഈ പറയുന്ന ഗർത്തത്തിലൊക്കെ ഒരുപാട് പേർ പതിച്ചിട്ടുണ്ടാകാം. ഒരുപാട് പേർ പതിച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ഞാൻ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന പല ആളുകളുടെയും അവരെ കുറിച്ച് ഒരു വിവരമില്ല. അവരെല്ലാം ഈ മണ്ണിനടിയിൽ പെട്ടതാണ് എന്നുള്ള സത്യമാണ്, അത് നമുക്കറിയാം. പക്ഷെ അവരുടെ അവര് ജീവിച്ചിരിക്കുന്ന മരിച്ചു മരിച്ചുപോയോ എന്ന് പോലും നമുക്കറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്.